വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ സാമ്പത്തിക മാന്ദ്യം, അതുപോലെ തന്നെ ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് യു കെയിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള ചാൻസ് 75%, അമേരിക്കയിൽ 65%. ഇതേ ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത 0% ആണ്. എന്തുകൊണ്ടാണ് സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ വരില്ല എന്ന് ബ്ലൂംബർഗ് പറയുന്നത്? അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ ഒരു കവചമായി നിലനിൽക്കുന്നത്? അതുപോലെ തന്നെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിന്റെ സമയത്ത് അമേരിക്ക പോലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ ആകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ ഒരു സമയത്ത് ഇന്ത്യ എങ്ങനെയാണ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യമായി നമുക്ക് നോക്കാം എന്താണ് സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യം എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നെഗറ്റീവിലേക്ക് മൈനസിലേക്ക് പോകുന്നതിനെയാണ് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തെ 4 ക്വാർട്ടറുകളാക്കി തിരിച്ചിരിക്കുന്നു. ഈ 2 ക്വാർട്ടറുകൾ 3 മാസങ്ങൾ ഉൾപ്പെടുന്ന 4 ക്വാർട്ടറായാണ് ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ തിരിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 2 ക്വാർട്ടറുകൾ കണ്ടിന്യൂസ് ആയി മൈനസിലേക്ക് പോവുകയാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിലാണ് ആ രാജ്യം എന്ന് കണക്കാക്കുന്നു. ഇതുപ്രകാരം 2022 അവസാന ക്വാർട്ടറിൽ ജർമ്മനിയുടെ GDP എന്നത് -0.5% ആയിരുന്നു. 2023 ആദ്യ ക്വാർട്ടറിലും -0.3% ആയിരുന്നു. അതായത് അടുപ്പിച്ച് 2 ക്വാർട്ടറുകളിലും നെഗറ്റീവ് വളർച്ചയാണ് ജർമ്മൻ എക്കണോമി കാണിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് ആ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലാണ്. ഈ നമ്പറുകൾ വളരെ ചെറുതായി നമുക്ക് തോന്നാം. അതായത് -0.5%, അതുപോലെ തന്നെ -0.3% എന്നത്. എന്നാൽ ഇത് വളരെ വലിയൊരു പ്രോബ്ലത്തിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അതായത് ജർമ്മനി എന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. അതുപോലെ ലോകത്തിലെ തന്നെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി. ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇത്ര വലിയ സാമ്പത്തിക ശക്തിയായിട്ടും എങ്ങനെയാണ് ജർമ്മനിയിൽ സാമ്പത്തിക മാന്ദ്യം പിടിപെട്ടത്? അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ജർമ്മനിയെയും പിടികൂടിയ സ്ഥിതിക്ക് ഇന്ത്യയും ഭയക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ജർമ്മനിയിൽ സാമ്പത്തിക മാന്ദ്യം വന്നതെന്ന് പരിശോധിക്കാം. ഒന്നാമത്തതായി ജർമ്മനിയിലെ അൺഹെൽത്തി എക്കണോമി, അതായത് ഒട്ടും ആരോഗ്യകരമല്ലാത്ത സാമ്പത്തിക അവസ്ഥയാണ് ജർമ്മനിയിലുള്ളത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ ഹെൽത്തി എക്കണോമി അല്ലെങ്കിൽ ആരോഗ്യകരമായ സാമ്പത്തിക മേഖല എന്നത് നല്ല രീതിയിൽ ഉള്ളൊരു പണത്തിന്റെ ഒഴുക്ക് അങ്ങനെ ഒരു എക്കണോമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആളുകൾ എല്ലാ രംഗങ്ങളിലും ഏർപ്പെട്ടിരിക്കും, എല്ലാ മേഖലയിലും വളർച്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഉദാഹരണമായി ആളുകളുടെ വേതനം വർദ്ധിക്കുന്നു, ബോണസ് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ പ്രമോഷൻ ലഭിക്കുന്നു, ആളുകൾ പുതിയ വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പൈസ ചെലവാക്കാൻ ജനങ്ങൾക്ക് ഭയമുണ്ടാകില്ല, കാരണം അവരെല്ലാം ശുഭാപ്തി വിശ്വാസക്കാരാണ്, ഒപ്റ്റിമിസ്റ്റുകളാണ്, കാരണം അവർക്ക് ഇനിയും ഏൺ ചെയ്യാൻ സാധിക്കും. ഇന്ന് ലഭിക്കുന്ന സാലറി അടുത്ത വർഷം ഇതിൽ കൂടുതലാകും, അവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കും, അതുപോലെ തന്നെ ബോണസ് ലഭിക്കും എന്ന് അവർക്കറിയാം. അവർക്ക് ഉത്തമ വിശ്വാസമുണ്ട് അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ, കാരണം നല്ല രീതിയിലാണ് അവർ ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഏണിങ്സും അതുപോലെ തന്നെയാണ്. ഈ ഒരു അവസ്ഥയാണ് ആരോഗ്യകരമായ സാമ്പത്തിക രംഗം എന്നത്. കാരണം ആളുകൾ മടി കൂടാതെ പൈസ മാർക്കറ്റിൽ ചിലവാക്കുന്നു, അതുപോലെ തന്നെ ബിസിനസ് രംഗത്താകട്ടെ. നല്ലൊരു ബിസിനസ് എന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് മൈൻഡോടുകൂടി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളാണ്. അതായത് ഇന്ന് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും നാളെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കുകയും അതിൽ കൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നൊരു മൈൻഡോടുകൂടി തന്നെയാണ് ഏവരും ബിസിനസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നല്ലൊരു ബിസിനസ് രംഗത്ത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലിന് ഗ്രോത്ത് സംഭവിക്കുന്ന ഒപ്റ്റിമിസ്റ്റിക് ആയ ആളുകളുള്ള ഈ എക്കണോമിയെയാണ് ആരോഗ്യകരമായ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകൾക്കെല്ലാം ഭയമാണ്. ആളുകൾ വിചാരിക്കുന്നത് ഇന്ന് നാം കയ്യിലുള്ള പൈസ ചെലവാക്കി കഴിഞ്ഞാൽ നാളെ നാം എന്ത് ചെയ്യും എന്നൊരു ചിന്തയാണ് ഇന്ന് ആളുകൾക്കുള്ളത്. അതിനാൽ തന്നെ അവർ അത്യാവശ്യ കാര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് പണം ചെലവഴിക്കുന്നത്, അവർ സേവ് ചെയ്യുന്നു. ഇത് വ്യക്തികൾക്കും കുടുംബത്തിനും നല്ലതാണ്, പക്ഷേ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് ഇത് ഭീഷണിയാണ്. സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയില്ല ആ രാജ്യത്തിന്. എപ്പോഴും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ പൈസ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് പൈസ
ചെല്ലുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ഇടപാട് നടക്കുന്നത്. ആ ഇടപാടിലൂടെ മാത്രമാണ് സാമ്പത്തിക രംഗം വളർച്ച പ്രാപിക്കുന്നതും. ഇന്ന് ജർമ്മനിയിൽ ഒപ്റ്റിമിസ്റ്റായ ആളുകൾക്ക് പകരം നമുക്ക് കാണാൻ സാധിക്കുക പെസിമിസത്തെയാണ്. അതായത് ആർക്കും ഒരു ആത്മവിശ്വാസമില്ലാത്ത, ശുഭാപ്തി വിശ്വാസമില്ലാത്ത ഒരു ജനത്തെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ജർമ്മനിയിലെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കാനും അവരുടെ പൈസ അവർ സേവ് ചെയ്ത് വയ്ക്കാനുമുള്ള കാരണം ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് ആണ്. ഇതാണ് ജർമ്മനി സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ്. രണ്ടാമത്തെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലല്ല, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഇടയിലാണ്. വെസ്റ്റേൺ രാജ്യങ്ങൾ വളരെ വലിയ തോതിലാണ് ഈ ഉക്രൈനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യക്കെതിരെ ആക്രമിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും, മിലിറ്ററി എയ്ഡ് പാക്കേജുകളാണ് ഉക്രൈന് വെസ്റ്റേൺ രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യക്കെതിരെ ഉക്രൈനെ പിന്തുണച്ച രണ്ട് പ്രബല ശക്തികളാണ് ഒന്ന് അമേരിക്കയും രണ്ട് ജർമ്മനിയും. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും, അതായത് ജർമ്മനിക്ക് റഷ്യയോട് പകരം വീട്ടാനുണ്ട് എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിൽ നാസി ഫോഴ്സിനെ റഷ്യയാണ് പരാജയപ്പെടുത്തിയത്. സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിലാണ് സോവിയറ്റ് റഷ്യ നാസി ഫോഴ്സിനെ പരാജയപ്പെടുത്തിയത്. സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ 100,000+ നാസി പടയാളികളാണ് റഷ്യയ്ക്ക് മുമ്പിൽ സറണ്ടറായത്. ഇതൊരു നീറലായി ഇന്നും ജർമ്മനിയുടെ ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. കാരണം അങ്ങനെയാണ് ജർമ്മനി ഉക്രൈനെ റഷ്യക്കെതിരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഹിസ്റ്ററിയാണ്. എന്നാൽ ഇപ്പോൾ ജർമ്മനി അവരുടെ എനർജി ആവശ്യങ്ങൾക്കായി റഷ്യയെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ജർമ്മനിയാണ് വളരെ വലിയൊരു കെണിയിലകപ്പെട്ടത്. കാരണം അവർക്ക് ആവശ്യമായ ഊർജം റഷ്യയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല. അതായത് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നില്ല, ഗ്യാസ് ലഭിക്കുന്നില്ല. ഇന്ന് ജർമ്മനി വളരെയധികം സഹിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്നാൽ ഫ്യുവൽ പ്രൈസ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ ആക്രമിച്ചതോടുകൂടി റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വന്നുകൊണ്ടിരുന്ന നാച്ചുറൽ ഗ്യാസ് സപ്ലൈയും നിലച്ചിരിക്കുന്നു. ഇതെല്ലാം ജർമ്മനിയെ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയത്. ഈ യുദ്ധത്തിൽ ഉക്രൈനെ മിലിറ്ററി എയ്ഡ് പാക്കേജാണ് ജർമ്മനി നൽകിയിരിക്കുന്നത്. 2.97 ബില്യൺ ഡോളർ ആണ് ഉക്രൈന് മിലിറ്ററി എയ്ഡ് പാക്കേജായി ജർമ്മനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി യഥാർത്ഥത്തിൽ അവരുടെ എക്കണോമിയിൽ മാത്രം ശ്രദ്ധിച്ചു പോന്നിരുന്ന ഫാസിഫിസ്റ്റ് കൺട്രി ആയിരുന്നു. അതായത് മിലിറ്ററിക്ക് വേണ്ടി അധികം പണം ചെലവഴിക്കാതെ അവരുടെ ജി ഡി പിയുടെ വെറും 1% മാത്രമാണ് ജർമ്മനി മിലിറ്ററിക്ക് വേണ്ടി ചെലവാക്കിയിരുന്നത്. ബാക്കി തുകയെല്ലാം അവരുടെ എക്കണോമിയെ, സാമ്പത്തിക രംഗത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ജർമ്മനി ചെലവഴിച്ചിരുന്നത്. അതിനാൽ തന്നെയാണ് ജർമ്മനി വളരെ വലിയൊരു സാമ്പത്തിക രാജ്യമായി മാറിയതും. എന്നാൽ ഇപ്പോൾ ഒരു വശത്ത് റഷ്യൻ ഭീഷണി ജർമ്മനിക്കുണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ഭീഷണിയും ജർമ്മനിക്കുണ്ട്. ഇപ്പോൾ ജർമ്മനി വളരെ വലിയൊരു തുകയാണ് അവരുടെ മിലിറ്ററിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 100 ബില്യൺ യൂറോ, അതായത് 113 ബില്യൺ ഡോളർ ആണ് ജർമ്മൻ മിലിറ്ററിയെ ശക്തിപ്പെടുത്താനായി മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉക്രൈനും ഭീമമായൊരു തുക സഹായമായും നൽകി. ഇതെല്ലാം ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തെ തകർത്തു എന്ന് പറയാം. അതുപോലെ തന്നെ ഈ യുദ്ധത്തെ തുടർന്ന് ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ വളരെയധികം വർദ്ധിച്ചു. സാധനങ്ങൾക്കെല്ലാം വില വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2022 അവസാനത്തിലെ കണക്ക് പ്രകാരം 7.9% ആണ് ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ. ഇത് കഴിഞ്ഞ 70 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്നതാണ്. അതായത് ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്താനായി ജർമ്മനിയുടെ സെൻട്രൽ ബാങ്ക് പലിശ ഉയർത്തി. ഇതോടുകൂടി ബിസിനസ് തളർന്നു എന്നും പറയാം. കാരണം ബിസിനസ്സിലേക്ക് വളരെ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും മടിക്കുന്നു. കാരണം ബിസിനസ്സിന് വേണ്ടി വളരെയധികം ലോൺ എടുക്കുകയും വളരെ വലിയ മെഷീനറീസും അതുപോലെ വളരെ വലിയൊരു എംപ്ലോയീസിനെയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്താണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ ഇങ്ങനൊരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ജർമ്മനിയിലെ ബിസിനസ് രംഗം പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്, അല്ലാതെ വളരുവാൻ വേണ്ടി പ്രവർത്തിക്കുകയല്ല അവരിന്ന് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണമായി നമുക്ക് പറയാവുന്നത് ട്രേഡാണ്. ജർമ്മൻ എക്കണോമിയുടെ 1/3 അവരുടെ എക്സ്പോർട്ടാണ്. 1 വർഷം 135 ബില്യൺ ഡോളറിന്റെ വെഹിക്കിളുകളാണ് ജർമ്മനി എക്സ്പോർട്ട് ചെയ്യുന്നത്. 133 ബില്യൺ ഡോളറിന്റെ മെഷീനറികളും 1 വർഷം ജർമ്മനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 104 ബില്യൺ ഡോളറിന്റെ കെമിക്കൽ പ്രൊഡക്ട്സും ജർമ്മനി എക്സ്പോർട്ട് ചെയ്യുന്നു. ഇവയാണ് ജർമ്മനിയുടെ മേജർ എക്സ്പോർട്ട് ഐറ്റംസ്. അതുപോലെ തന്നെ ജർമ്മനിയുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് US ഉം ചൈനയുമാണ്.
എന്നാലിപ്പോൾ ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ആത്മനിർഭർ അമേരിക്കയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി വരുന്നു. അതായത് മേക്ക് ഇൻ അമേരിക്ക പദ്ധതി ബൈഡൻ രൂപം നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണ് അദ്ദേഹം പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതുപ്രകാരം ജർമ്മനിയിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കാൻ അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്നു. ഇത് ജർമ്മനിക്ക് വളരെയധികം ക്ഷീണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയും, ചൈന ഏത് നിമിഷവും അവരുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും മറ്റൊരു രാജ്യത്തിന് മുന്നിൽ. $250 ബില്യൺ ആണ് അമേരിക്കയും ചൈനയും മാത്രമായി ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക അവരുടെ സാമ്പത്തിക രംഗം, അതായത് ആത്മനിർഭർ അമേരിക്ക എന്ന രീതിയിലേക്ക് മാറ്റിയതും ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചൈനയുടെ ഇപ്പോഴത്തെ ആക്ഷനുകൾ അങ്ങനെയാണ് എന്നതും ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചു. ഇനി നമുക്ക് ഇന്ത്യയിൽ എന്താണ് സാമ്പത്തിക മാന്ദ്യം വരാത്തത്, അല്ലെങ്കിൽ സർവേ പ്രകാരം ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത 0%, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കാം. ലോകത്ത് യഥാർത്ഥത്തിൽ രണ്ട് തരം രാജ്യങ്ങളാണുള്ളത്. ഒന്ന് അസെൻഡിംഗ് കൺട്രീസും രണ്ടാമത്തേത് ഡിസെൻഡിംഗ് കൺട്രീസും. അതായത് ഡിസെൻഡിംഗ് കൺട്രീസ്, ഡിസെൻഡിംഗ് രാജ്യങ്ങൾ എന്നാൽ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കഴിഞ്ഞ 70 വർഷങ്ങൾ ഇത്തരം രാജ്യങ്ങളുടെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഒരു ലോക തിയറി ഉണ്ട്, അതായത് വാട്ട് ഗോസ് അപ് മസ്റ്റ് കം ഡൗൺ. എന്താണോ ഉയരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവയെല്ലാം ഒരു നാൾ താഴത്തോട്ട് വരും. ഇപ്പോൾ അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വികസിത രാജ്യങ്ങളെല്ലാം തന്നെ താഴോട്ട് വരാൻ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ, രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് യങ് പോപ്പുലേഷൻ ആണ്. ഇപ്പോൾ യൂറോപ്പിലെ പോപ്പുലേഷന്റെ ആവറേജ് നാം പരിശോധിക്കുമ്പോൾ 44 ഇയേഴ്സ് എന്നാണ് ലഭിക്കുക. ഇതും യൂറോപ്പിന്റെ പതനത്തിന്റെ ഒരു കാരണമാണ്. ഇപ്പോൾ നാം നല്ലൊരു ഗുഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ലൊരു ബ്രില്യന്റ് മൈൻഡ് ഉള്ള ഒരു വ്യക്തി ഒരു ജോബിന് വേണ്ടി യൂറോപ്പിൽ പരിശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ളയാളെ യൂറോപ്പ് വളരെ വേഗം തന്നെ വെൽക്കം ചെയ്യുന്നു. കാരണം അവർക്ക് ടാലന്റ് ആവശ്യമുണ്ട്. നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റി തേടുമ്പോൾ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ നല്ല ടാലന്റിനെയും തേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ പക്കൽ ഇല്ലാത്തതും ടാലന്റ് ആണ്. അതിനാൽ തന്നെ ടാലന്റ് ആയുള്ള ആളുകൾക്ക് വളരെ വേഗം ജോലി ലഭിക്കുന്നു യൂറോപ്പിൽ. അതുപോലെ യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ സാമ്പത്തിക തകർച്ച നേരിട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള എക്കണോമിയെ പിക്സ് എന്നാണ് വിളിക്കുക. നമുക്കറിയാം സ്പെയിൻ, ഗ്രീസ്, ഇറ്റലി, പോർച്ചുഗൽ ഇവയെല്ലാം പിക്സ് ആണ്. ഇങ്ങനെ സാമ്പത്തികമായി തകർന്ന പിക്സ് എക്കണോമിയെ നോക്കിക്കൊണ്ടിരുന്നത് സാമ്പത്തികമായി സ്ട്രോങ് ആയിട്ടുള്ള UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളായിരുന്നു. ബ്രെക്സിറ്റിന് ശേഷം UK ഇതിൽ നിന്ന് ഒഴിവായി. ജർമ്മനി ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഫ്രാൻസിനും അവരുടേതായിട്ടുള്ള പ്രോബ്ലങ്ങളുണ്ട്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവരുടെ പതനം ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളെയും അല്ല ഇങ്ങനെ പറയുന്നത്, ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലുണ്ട്. അസെൻഡിംഗ് എക്കണോമീസ്, അതായത് റൈസിംഗ് എക്കണോമി ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, വിയറ്റ്നാം, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യൻ എക്കണോമി നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ GDP 2014 മുതൽ 2022 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. അതുപോലെ 2000 മുതലുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 4 മടങ്ങാണ് വളർന്നിരിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗം വർഷാവർഷങ്ങളിൽ വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ആളുകളെ നോക്കുമ്പോഴും ഇത് തന്നെയാണ് കാണാൻ സാധിക്കുക. അവരുടെ ഇൻകം വർദ്ധിക്കുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആവറേജ് ഏജ് ആയി പറയുന്നത് 32 വയസ്സാണ്. വളരെ വലിയൊരു യൂത്താണ് ഇന്ത്യക്ക് സമ്പത്തായുള്ളത്. ഇതും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ, ഇന്ത്യയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയാണ് ലോകത്തിലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഏറ്റവും അധികം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ്. അതിനാൽ തന്നെ ഇന്ത്യയിലെ ആളുകൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായി, ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യങ്ങളായും ഡീൽ ഉറപ്പിക്കാനും അവരുടെ വർക്ക് ചെയ്യാനും അവരുടെ എംപ്ലോയി ആകാനും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഇന്ത്യയുമായി സാധിക്കും. അതിനാൽ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ IT സെക്ടർ, സർവീസ് മേഖല വർഷാവർഷങ്ങളിൽ 12 മുതൽ 15% വരെയാണ് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പോപ്പുലേഷന്റെ 35% അർബൺ ഏരിയകളിലാണ് വാസമുറപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അത്തരം ഏരിയകളിൽ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ എല്ലാത്തര സംഗതികളും വളരെ പെട്ടെന്ന് തന്നെ വികസിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് 30 മുതൽ 35 കോടി ജനങ്ങൾ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് എന്ന വർഗത്തിൽ പെടുന്നവരാണ്. ഇന്ത്യയുടെ വികസനത്തിന് നേരിട്ട് ഭാഗഭാക്കാകുന്ന ഒരു വിഭാഗമാണ് ഈ മിഡിൽ ക്ലാസ് ജനങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ജനവിഭാഗമാണിത്. ഈ ഒരു ജനവിഭാഗത്തെ ഏത് വിധത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
അതിനാൽ തന്നെ ഇന്ന് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വളർന്ന് വളർന്ന് നാലാമത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ ഇന്ത്യക്ക് അധിക സമയം വേണ്ടിവരില്ല. ഇന്ത്യ അതിന്റെ റിസോഴ്സുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ നല്ലത് യൂത്തായ ഒരു പോപ്പുലേഷനും ഇന്ത്യക്കുണ്ട്. അതിനാൽ തന്നെയാണ് സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ പിടികൂടാത്തത്. അതുപോലെ ജർമ്മനിയിൽ ബെർലിനിൽ വെച്ച് ജർമ്മനിയിലെ ആളുകൾ വളരെ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി. എന്തെന്നാൽ എന്തിനാണ് ജർമ്മനി ഉക്രൈന് ഇത്ര വലിയൊരു മിലിറ്ററി എയ്ഡ് പാക്കേജ് നൽകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ജനങ്ങളുടെ പ്രതിഷേധം. അതായത് വളരെ വലിയ വലിയ ടാങ്കുകൾ, മറ്റ് ആയുധങ്ങൾ തുടങ്ങിയവയെല്ലാം ഉക്രൈന് ജർമ്മനി നൽകുന്നു. ഇത് എങ്ങനെയാണ് ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തെ ഉയർത്തുക എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ ജനങ്ങൾ ജർമ്മൻ ഭരണകൂടത്തോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഇന്ന് ആയുധങ്ങൾ നൽകുന്നു, നാളെ ഞങ്ങളെയും യുദ്ധത്തിന് പറഞ്ഞയക്കുക ഇല്ല എന്ന് എന്താണ് ഉറപ്പ് എന്നാണ് ജർമ്മനിയിലെ ജനങ്ങൾ ചോദിക്കുന്നത്. അതായത് ആകെ അരക്ഷിതാവസ്ഥയിൽ അകപ്പെട്ട ഒരു ജനവിഭാഗത്തെയാണ് ഇന്ന് നമുക്ക് ജർമ്മനിയിൽ കാണാൻ സാധിക്കുക. ജർമ്മനി ഉക്രൈനെ സഹായിക്കാൻ പുറപ്പെട്ടതിനാൽ ജനങ്ങളുടെ രോക്ഷവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ജർമ്മനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം. ഒരു ഭാഗത്തെയും സഹായിക്കാതെ ന്യൂട്രലായി ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യൻ എക്കണോമിയെ വളർത്താനും രാജ്യ പുരോഗതിക്കും വളരെ നല്ലത് തന്നെയാണ്. ഒരു ചൊല്ലുണ്ട്, ബുദ്ധിയുള്ളവർ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും, എന്നാൽ വിഡ്ഢികൾ സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രമാണ് പാഠങ്ങൾ പഠിക്കുന്നത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.